നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തലശ്ശേരി രൂപതാ മെത്രാനായ അഭിവന്ദ്യ പ്ലാംപ്ലാനി പിതാവ് അവിടെ നടന്ന നസ്രാണി യുവജന സംഗമത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത്. പിതാവ് അവിടെ നടത്തിയ പരാമർശങ്ങൾ തലശ്ശേരി രൂപതയിലേന്നല്ല, കേരളത്തിലെ ഒരു രൂപതയിലെയും ക്രിസ്ത്യൻ പെൺകുട്ടികളോടുള്ള ആത്മാർത്ഥതയൊന്നും കൊണ്ടല്ലെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം. കഴിഞ്ഞ കുറെ നാളുകളായി രണ്ട് കാര്യങ്ങളാണ് ഇസ്ലാമിക മതമൌലികവാദികൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും രണ്ടും രണ്ടായിട്ട് കാണും. സാധാരണക്കാരായ മുസ്ലിങ്ങളെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എതിർക്കുന്നത് അത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി പിന്തുടരുന്ന ഒരു ഭാഗം മതമൌലികവാദികളുടെ പ്രവർത്തികളെ എതിർക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ എതിർക്കുന്നതാക്കി മാറ്റിയാൽ അവർക്ക് നമ്മളുടെ വായടപ്പിക്കാൻ എളുപ്പമാണ്. ഇത് ലോകം മുഴുവൻ ഇവർ നടത്തുന്ന ഒരു ഇരവാദമാണ്, ഒരു തന്ത്രമാണ്. അത് തന്നെ ഇവർ കുറെ നാളുകളായി ഇവിടെ പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ പെൺകുട്ടികളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു എന്ന രീതിയിൽ ഇവർ നമ്മുടെ സ്ത്രീ പെൺകുട്ടികളെ അവഹേളിക്കാൻ തുടങ്ങിയിട്ടും കുറെ നാളുകളായി. ഈ രണ്ട് കാര്യങ്ങളാണ് അവരുടെ മെഗാഫോണായി മാറിക്കൊണ്ട് പിതാവിനെ പോലെയുള്ളവരുടെ വായിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിതാവിനെ വളരെ നന്നായി ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടും പിതാവിന്റെ കൂട്ടുകെട്ടുകളും ഇടപാടുകളും എല്ലാം ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും അതിന്റെ എല്ലാം തെളിവുകൾ ഞങ്ങളുടെ കയ്യിൽ കുറെ നാളുകളായി ഉള്ളതുകൊണ്ടും പിതാവ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതിൽ ഞങ്ങൾക്ക് ഒരു അത്ഭുതവുമില്ല. ഇനി പിതാവ് വേണമെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇടയലേഖനം ഇറക്കും, ഇല്ല എങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തോട് രഹസ്യമായി ആവശ്യപ്പെടും ഞങ്ങൾക്കെതിരെ നിയമ നടപടിയെടുത്ത് ഞങ്ങളെ കുറച്ചുപേരെ ജയിലിലാക്കാൻ. ഇതെല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇതിനെയൊന്നും ഞങ്ങളെ തളർത്താൻ സാധിക്കില്ല പിതാവ്. അപ്പൊ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇതൊന്നുമല്ല, ഞാൻ മറ്റൊരു കാര്യമാണ് പിതാവിനെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതായത് പിതാവെ, ഒരു 15 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതായത് 2009 ഒക്ടോബർ 9 അങ്ങ് വൈദികനായിരിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ജാഗ്രതാ കമ്മീഷൻ ഒരു ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി. പിതാവിന് ഓർമ്മയുണ്ടോ? ഓർമ്മ കാണും, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിതാവ് സൗകര്യപൂർവ്വം അങ്ങ് വിസ്മരിച്ചു കളയും. ഞാനത് കാണിച്ചു തരാം. ഇതാണ് ആ ലഘുലേഖ. പ്രണയമത തീവ്രവാദം, മാതാപിതാക്കൾ ജാഗരൂകരാകുക. 2 പേജിൽ 4 പുറം നിറയെ വരുന്ന ഒരു ലഘുലേഖയാണ്. ഇതിൽ ലവ് ജിഹാദ് എന്താണെന്നും അതിന്റെ പ്രവർത്തന രീതികളും അതിന്റെ ഉദ്ദേശങ്ങളും അതിന്റെ വഴികളും ഒക്കെ എന്താണെന്നും അതിന്റെ ഇതുവരെ കുറച്ചു കാലത്തെ കണക്കുകളും മാതാപിതാക്കൾ എടുക്കേണ്ട മുൻകരുതലുകളും പ്രാക്ടിക്കലായ ചില കാര്യങ്ങളുമെല്ലാം വളരെ വിശദമായി പറയുന്ന ഒന്നാണ് ഈ ലഘുലേഖ. ഇത് KCBC കീഴിലുള്ള ജാഗ്രതാ കമ്മീഷൻ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി അച്ചടിച്ച് കേരളത്തിലെ എല്ലാ ഇടവകളിലെയും ക്രിസ്ത്യൻ വീടുകളിൽ കൊടുത്ത് മാതാപിതാക്കളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ലഘുലേഖയാണ്. ഇതിന്റെ ചെയർമാനായിരുന്നത് സ്റ്റാൻലി റോമൻ പിതാവാണ്. ഇതിന്റെ സെക്രട്ടറി ആയിരുന്നത് ഫാദർ ജോണി കൊച്ചുപറമ്പിലാണ്. ഇതിന്റെ വൈസ് ചെയർമാൻ ഇന്നത്തെ അഭിമന്യ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. നമ്മുടെ ക്ലിമ്മീസ് പിതാവാണ് ഇതിന്റെ മറ്റൊരു വൈസ് ചെയർമാൻ എന്നത്. അപ്പോ ഈ കമ്മീഷൻ കേരളത്തിലെ വിവിധ രൂപതകളിൽ നടത്തിയ പഠനത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് മനസ്സിലാക്കിയത്. നമ്മുടെ പെൺകുട്ടികളും വീട്ടമ്മമാരും നമ്മൾക്ക് നഷ്ടപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലഘുലേഖ തയ്യാറാക്കിയത്. ഈ ലഘുലേഖ അച്ചടിച്ച് വിതരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ കോപ്പി നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ, സഭാമക്കളല്ല, നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ ഇസ്ലാമിക മതമൌലികവാദ സംഘടനകളുടെ കയ്യിൽ എത്തിച്ചു. ഇതിന്റെ കോപ്പി ഏതാനും ചില വീടുകളിൽ വിതരണം ഇടവകളിൽ വിതരണം ചെയ്യുമ്പോൾ തന്നെ ഇസ്ലാമിക സംഘടനകൾ നിങ്ങളെ സമീപിച്ചു ഇതിന്റെ വിതരണം നിർത്തിവെപ്പിക്കുവാനായിട്ട്.
അവരുടെ ആവശ്യത്തെ ഭീഷണിയായും മറ്റുമായും പെരുപ്പിച്ച് കാട്ടി നിങ്ങളുടെ ആളുകൾ അവരുമായി ചേർന്ന് ഈ ലഘുലേഖ മുക്കി. ഇത് കേരളത്തിലെ ഒരു വീടുകളിലും വിതരണം ചെയ്തില്ല നിങ്ങൾ. ഒപ്പം തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ആത്മാർത്ഥതയുള്ള വൈദികനെ ഇല്ലാത്ത ഭീഷണികൾ ഉണ്ടെന്ന് കാണിച്ച് സഭാ നേതൃത്വത്തെ ഭയപ്പെടുത്തി അദ്ദേഹത്തെ റോമിലേക്ക് നാടുകടത്തി. സഭാ നേതൃത്വത്തിലെ 95% വരുന്ന സഭാമക്കളോട് ആത്മാർത്ഥതയുള്ള ഉത്തരവാദിത്തമുള്ള പിതാക്കന്മാരും വൈദികരും ഒക്കെ ചേർന്ന് ഇത്തരം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ 5% വരുന്ന നിങ്ങളിലെ ചില ആളുകളാണ് ഇസ്ലാമിക മതമൌലികവാദികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലഘുലേഖ. ഇതിൽ നിങ്ങൾ 15 വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാ, ഇന്ന് ഞങ്ങൾ പറയുന്നതാ, ഇന്ന് ഞങ്ങൾ എതിർക്കുന്നതാ. ഈ എഴുതിയതൊന്നും കാസയോ സംഘപരിവാർ സംഘടനകളോ അല്ല, നിങ്ങൾ തന്നെയാ. ഇതില് വളരെ വ്യക്തമായി നിങ്ങൾ ഇതിൽ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്ന് പ്ലാംലാലി പിതാവ് ഉൾപ്പെടെ ജിഹാദ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ പ്രതിപാദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കാൻ മടിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിക്കാം. തീവ്രവാദത്തിന് പ്രണയത്തിന്റെ മുഖം നൽകി പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ് ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ. ബ്രാക്കറ്റിൽ വിശുദ്ധ യുദ്ധം എന്നാണ് ജിഹാദിന് നൽകിയിരിക്കുന്ന വിശദീകരണം. യഥാർത്ഥ മുസൽമാൻ ഒരിക്കലും സഹോദരന് ദോഷകരമാകുന്ന യാതൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ തീവ്രവാദത്തിന്റെ പുതിയ യുദ്ധമുഖങ്ങൾ അന്വേഷിക്കുന്ന യോദ്ധാക്കളുടെ മനസ്സിലാണ് മതപരിവർത്തനത്തിലൂടെ ലോകത്ത് മുസ്ലിം ജനതയെ ഭൂരിപക്ഷത്തിലാക്കുക എന്ന യുദ്ധ തന്ത്രം ഉരുത്തിരിഞ്ഞത്. ഇതിനായി പ്രണയത്തിന്റെ മേൽക്കുപ്പായം അണിഞ്ഞ് ക്യാമ്പസിൽ പ്രണയരോഗം പടർത്തുക എന്നതായിരുന്നു ലവ് ജിഹാദികൾ സ്വന്തം മുദ്രാവാക്യമായി സ്വീകരിച്ചത്. ഇതിൽ വളരെ വിശദമായി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. ഇതിൽ പറയുന്നത് 2005 മുതൽ ഇതുവരെയായി, അതായത് അപ്പോൾ 3.5 വർഷക്കാലത്തിനിടയിൽ 4000-ലേറെ പെൺകുട്ടികൾ പ്രണയത്തിന്റെ കെണിയിൽ കുടുങ്ങി മതം മാറ്റത്തിന് വിധേയമായിട്ടുണ്ടെന്നാണ് ഈ ലഘുലേഖയിലെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നത്. ലവ് ജിഹാദിന്റെ പ്രവർത്തന രീതികളെ കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും കെണികളെക്കുറിച്ചും വളരെ വിശദമായി ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന്റെ പ്രണയമത തീവ്രവാദികളുടെ ലക്ഷ്യവും പ്രവർത്തന രീതിയും എന്ന ഭാഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രണയമത തീവ്രവാദ പോരാളികൾക്ക് ലഭ്യമായിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. എളുപ്പത്തിൽ വശംവദരാകുന്ന മുസ്ലിം മതത്തിൽപ്പെട്ടതല്ലാത്ത പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റണം. അതിന് സാധിച്ചില്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ എടുത്ത് അവരെ അനാശാസ്യത്തിലേക്ക് എത്തിക്കണം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ മുതൽ വീട്ടമ്മമാർ, പ്രൊഫഷണൽ എന്നിവരെല്ലാം ഇരകളായി കണക്കാക്കി ഓരോരുത്തരെയും എളുപ്പത്തിൽ വീഴ്ത്താനുള്ള ഓപ്പറേഷനുകൾ കണ്ടെത്തണം. പ്രണയത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മൊബൈൽ, ബൈക്ക്, ഫോൺ, ആഡംബര വസ്ത്രങ്ങൾ, ചെലവഴിക്കാനുള്ള പണം എന്നിവയെല്ലാം ലവ് ജിഹാദ് നൽകുന്നു. ഇതിനുള്ള പണം വിദേശ രാജ്യങ്ങളിൽ നിന്നും സമാഹരിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റ് ഒരു ഭാഗത്ത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 2006 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 216 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ വലയിൽപ്പെട്ടത്. ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 26 എണ്ണവും രക്ഷപ്പെട്ട് തിരികെ എത്തിയത് 6 പെൺകുട്ടികളും മാത്രമാണ്. കൊല്ലത്ത് 98 പെൺകുട്ടികൾ ഈ കാലയളവിൽ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 34 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 7 പെൺകുട്ടികൾ രക്ഷപ്പെട്ട് തിരികെ എത്തി. ആലപ്പുഴയിൽ 78 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ വലയിൽപ്പെട്ടത്. 22 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 5 പെൺകുട്ടികൾ രക്ഷപ്പെട്ട് തിരികെ എത്തി. പത്തനംതിട്ടയിൽ 87 പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ വലയിൽ അകപ്പെട്ടു. 36 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 11 പേർ തിരികെ എത്തി. ഇടുക്കി ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 156 പെൺകുട്ടികളുടെ തിരോധാനമാണ്. 18 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 9 പെൺകുട്ടികൾ തിരികെ എത്തി. കോട്ടയത്ത് 176 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 46 കേസുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്.
13 പേർ അതിൽ നിന്നും തിരികെ എത്തി. എറണാകുളത്തെ 228 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ വലയിലകപ്പെട്ടത്. 52 കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ 26 പെൺകുട്ടികൾ തിരികെ എത്തി. തൃശൂർ ജില്ലയിൽ നിന്നും 102 പെൺകുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. 41 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ 19 പെൺകുട്ടികൾ മാത്രമാണ് തിരികെ എത്തിയത്. പാലക്കാട് ജില്ലയിൽ 111 പെൺകുട്ടികൾ ലവ് ജിഹാദികൾക്കൊപ്പം ഒളിച്ചോടി. 19 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 9 പേർ തിരികെ എത്തി. മലപ്പുറത്ത് 412 പെൺകുട്ടികളാണ് ലവ് ജിഹാദികളിലൂടെ കാണാതായത്. 88 കേസുകൾ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇതിൽ 31 പെൺകുട്ടികൾ തിരികെ എത്തുകയുണ്ടായി. കോഴിക്കോട് ജില്ലയിൽ 184 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ വലയിലകപ്പെട്ടത്. ഇതിൽ 106 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 27 പേർ തിരികെ എത്തി. കാസർഗോഡ് ജില്ലയിൽ നിന്നും 586 പെൺകുട്ടികളാണ് ലവ് ജിഹാദിന്റെ വലയിൽ വീണത്. ഇതിൽ 123 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 68 പെൺകുട്ടികൾ തിരികെ എത്തി. ഈ കണക്കുകൾ പറഞ്ഞിരിക്കുന്നത് RSSഓ കാസയോ അല്ല, കത്തോലിക്ക സഭയുടെ കീഴിലെ ജാഗ്രതാ കമ്മീഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് കത്തോലിക്ക സഭയിലെ മാത്രം പെൺകുട്ടികളുടെ കാര്യമല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ മറ്റ് സഭകളുടെ എല്ലാം കൂടെ കൂട്ടിയാൽ കേരളത്തിൽ എന്തുമാത്രം ക്രിസ്ത്യൻ പെൺകുട്ടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3 വർഷത്തെ കണക്കാണ് നിങ്ങൾ പറയുന്നത്, 2009 വരെയുള്ളു. അവിടെ നിന്നും ഇങ്ങോട്ട് 15 വർഷത്തിനിടയിൽ എന്തുമാത്രം ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഈ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ആത്മാഭിമാനമില്ലാത്ത പെൺകുട്ടികളായിരുന്നു. അതോ ഞങ്ങളാരെങ്കിലും തടസ്സം നിന്നുകൊണ്ടാണോ നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കായിരുന്നു? അല്ലെങ്കിൽ ഞങ്ങൾ എതിർത്തത് കൊണ്ടാണോ നിങ്ങൾ ഈ ലഘുലേഖ ഇസ്ലാമിക സംഘടനകൾക്ക് വേണ്ടിയിട്ട് മുക്കിയത്? അല്ലല്ലോ. നിങ്ങൾ ഈ സാധനം കേരളത്തിലെ ക്രിസ്ത്യൻ വീടുകളിൽ വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം പെൺകുട്ടികൾ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഈ ലഘുലേഖ എറണാകുളത്തെ തമ്മനത്തെ ജേക്കബ് ചേട്ടന്റെ വീട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ അയാൾ കുറച്ച് അലർട്ടാകുമായിരുന്നു. അയാളുടെ മകൾ മെറിൻ ജേക്കബ് ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കിടക്കില്ലായിരുന്നു. ഈ ലഘുലേഖ എന്റെ വീട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ പോലും ഇങ്ങനെയായി മാറുമായിരുന്നില്ല. അല്ലേ പിതാവേ? അല്ലേ? ആത്മാർത്ഥതയുള്ള പിതാക്കന്മാരും വൈദികരും ചേർന്ന് സ്വന്തം ആടുകളെ രക്ഷപ്പെടുത്താനായി ഒരു കണ്ടെത്തലുകൾ നടത്തി അവരെ ബോധവൽക്കരിക്കാൻ ഒരു ലഘുലേഖ പുറത്തിറക്കിയപ്പോൾ ഇസ്ലാമിക സംഘടനകൾക്ക് വേണ്ടി അതിനെ പിന്നിൽ നിന്ന് കുത്തി അതിനെ പിൻവലിപ്പിച്ച നിങ്ങളുടെ കൈയിരിപ്പ് കൊണ്ടല്ലേ ഞങ്ങൾക്ക് സംഘടന തുടങ്ങേണ്ടി വന്നത്? നിങ്ങൾ ഇതുപോലെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, നിങ്ങളിലുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾക്ക് തന്നെ തടയാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അല്ലേ? നിങ്ങളുടെ കീഴിലുള്ള KCYM, കത്തോലിക്ക കോൺഗ്രസ് പോലെയുള്ള സംഘടനകളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താതെ അവരെ അടിമകളാക്കി നിങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു. അവരെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പിതാവേ ഈ ലഘുലേഖ നിങ്ങൾ മുക്കിയത് കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ സംഘടന രൂപീകരിക്കേണ്ടി വന്നത്. എന്നിട്ടിപ്പോൾ ഞങ്ങൾ മതമൌലികവാദികളാണല്ലേ? ഞങ്ങൾ മതതീവ്രവാദികളാണല്ലേ? നിങ്ങൾക്ക് നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ള നിങ്ങൾക്ക് ഹിസ്ബുള്ള പ്രവർത്തകരാണ്. ഉറങ്ങിക്കിടന്നതും പ്രാർത്ഥനയിലിരുന്നതുമായ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്ത ഹമാസ് നിങ്ങൾക്ക് പോരാളികളാണ്. സ്വന്തം സമുദായത്തിലെ ആളുകളെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും റോഹിംഗ്യൻസിനെയും നിങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കണം. അതല്ലേ നിങ്ങളുടെ ആവശ്യം? പിന്നെ എങ്ങനെയാണ് പിതാവ് ഞങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത്? ഇവിടെ നൈജീരിയ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബോക്കോ ഹറാം പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ വെടികുണ്ടകളെ ഭയക്കാതെ മലയാളികളായ വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ സേവനം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ ഭയന്നിട്ടല്ല പിതാവെ നിങ്ങൾ ഇവിടെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ഭയപ്പാണല്ല, നിങ്ങളിൽ ചിലരുടെ അവിശുദ്ധ ബന്ധങ്ങൾക്ക് തടസ്സം വരും, അതുമൂലം നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് പിതാവെ സ്വന്തം സമുദായത്തിലുള്ളവരെ പിന്നിൽ നിന്ന് കുത്തുന്നത്. അല്ലേ? ഇന്നുവരെ
ഒരു നിയമവും ലംഘിക്കാത്ത ഇന്ത്യൻ നിയമത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരുവിധ പെറ്റിക്കേസ് പോലുമില്ലാത്ത ഒരു സ്വന്തം സമുദായത്തിലുള്ള അനൌദ്യോഗിക ആത്മായ സംഘടനയെ നിങ്ങൾ മതം മൗലികളാക്കി ചിത്രീകരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് പിതാവെ? നിങ്ങളുമായി ബന്ധമുള്ള മതമൗലികവാദ സംഘടനകളും അവരെ സംരക്ഷിക്കുന്ന ചില കുത്തക മുതലാളിമാരുമായിട്ടുള്ള നിങ്ങളുടെ അവിശുദ്ധ ബന്ധങ്ങളാണ് ഞങ്ങൾക്ക് മേൽ തീവ്രവാദ ചാപ്പ നിങ്ങൾ അടിക്കുന്നത്. കാരണം അവർ കഴിഞ്ഞ കുറെ നാളുകളായി ഞങ്ങളെ തീവ്രവാദികളാക്കി ISS ഈക്വൽ ടു RSS എന്ന് പറയില്ലേ പിതാവേ, എന്ന് പറയുന്ന പോലെ ISS, RSS, കാസ ഇതെല്ലാം ഒരേ ശ്രേണിയിൽ വരുത്താൻ വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ കുറെ നാളുകളായി പണിയെടുക്കുന്നുണ്ട്. കളവശ്ശേരി ബോംബ് സ്ഫോടനത്തിൽ മാർട്ടിനുമായി വരെ ഞങ്ങളെ ബന്ധപ്പെടുത്തി ഇല്ലേ പിതാവേ? അപ്പോൾ അവർക്ക് വേണ്ടിയല്ലേ നിങ്ങളും നിങ്ങളുടെ പത്രവും ഒക്കെ ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നത് അല്ലേ? ഏറ്റവും ഒടുവിൽ അങ്ങ് ധീരമായ ഒരു നിലപാടെടുത്തല്ലോ. കേരള സ്റ്റോറി ഞാൻ എന്റെ രൂപതയിൽ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല. ആ പിതാവാണോ തലശ്ശേരി രൂപതയിലെ പെമ്പിള്ളാരോട് ആത്മാർത്ഥതയുണ്ടെന്ന് പറയുന്നത്, ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറയുന്നത്? അതൊരു ബോധവൽക്കരണ ചിത്രമല്ലേ പിതാവേ? അതെവിടെയാണ് മുസ്ലിം സമുദായത്തിനെതിരായി മാറുന്നത്? അതൊരിക്കലും മുസ്ലിം സമുദായത്തിനെതിരല്ല, അത് ഒരു നടന്ന സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ്. ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നത് 32,000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ കേരളത്തിൽ നിന്നും ISIS ചേർന്ന് അഫ്ഗാനിസ്ഥാനിൽ എത്തിയെന്നല്ല, എന്നെ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് ഇവിടെ ജീവിതം ഹോമിച്ച 32,000 പെൺകുട്ടികളുണ്ടെന്നാണ് ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രം പറയുന്നത്. ആ കഥാപാത്രം ആരാണ് പിതാവേ? അങ്ങ് സിനിമ കണ്ടായിരുന്നു. ആ കഥാപാത്രം എന്ന് പറയുന്നത് നിമിഷ എന്ന് പറയുന്ന പെൺകുട്ടിയാണ്, ബിന്ദു സമ്പത്തിന്റെ മകൾ നിമിഷ. അവൾ പഠിക്കാൻ പോയപ്പോൾ അവളെ തിരുവനന്തപുരത്തുകാരൻ തന്നെ സദാജി റഹ്മാൻ എന്ന് പറയുന്ന റോമിയോ ജിഹാദി അവളെ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി അവളെ ഗർഭിണിയാക്കി. ഒരു തവണ അവന്റെ ഉമ്മ തന്നെ മുൻകൈയെടുത്ത് അവളെ കൊണ്ട് അത് ഗർഭം അലസിപ്പിച്ചു. രണ്ടാമത്തെ തവണയും അവളെ വീണ്ടും ഗർഭിണിയാക്കി. അവളെ മതം മാറിയാൽ വിവാഹം ചെയ്യാമെന്ന് അവന്റെ ഉമ്മയും അവനും അവളെ അറിയിച്ചു. ഗത്യന്തരമില്ലാതെ അവൾ മതം മാറാൻ മതപരിവർത്തന കേന്ദ്രത്തിലെത്തി. അവിടെ നിന്ന് സജാദ് റഹ്മാനും അവന്റെ ഉമ്മയും മുങ്ങി. അവസാനം മതം മാറി എഹിയായി മാറിയ ബെക്സറുമായിട്ട് അവളുടെ വിവാഹം അവർ നടത്തിച്ചു. ആ മതപൗരിക മതപഠന കേന്ദ്രത്തിലെ ആളുകൾ അവളെയും കൊണ്ട് അവൻ ആടുമേയ്ക്കാൻ സിറിയ വഴി അഫ്ഗാനിസ്ഥാനിൽ പോയി. അവിടെ അമേരിക്കൻ പടനാളത്തിന്റെ വെടികൊണ്ട് ചത്തു. പിന്നീട് അവൾ പലരുടെയും ലൈംഗിക അടിമയായി മാറി. ഇപ്പോൾ അഫ്ഗാൻ ജയിലിൽ കഴിയുന്നു. ആ കഥയാണ് പിതാവേ ശാലിനി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ കേരള സ്റ്റോറി പറയുന്നത്. അതിവിടുത്തെ അങ്ങയുടെ കീഴുള്ള പെൺകുട്ടികൾ കാണേണ്ടതാണ് പിതാവേ. എങ്ങനെയാണ് ഇവർ പെൺകുട്ടികളുടെ മനസ്സിൽ കയറിപ്പറ്റുന്നത് ആദ്യഘട്ടത്തിൽ? രണ്ടാം ഘട്ടം എങ്ങനെയാണ്? കൂട്ടുകാരികൾ എങ്ങനെയാണ് പെരുമാറുന്നത്? അവരുടെ വീട്ടുകാരെങ്ങനെയാണ് പെരുമാറുന്നത്? മതമൗലികവാദ സംഘടനകളുടെ പങ്കെന്താണ്? സ്വന്തം വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അതിനുശേഷം? ഇതെല്ലാം കാണിച്ചു തരുന്ന ഒരു സിനിമ ആർക്കു വേണ്ടിയാണ് പിതാവേ നിങ്ങൾ വേണ്ടെന്ന് വെച്ചത് ഇവിടുത്തെ? അതുകൊണ്ട് തന്നെ പിതാവേ അവസാനമായി പറയുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരിമാർ ചതിയിൽപ്പെടുന്നത് കണ്ടു നിൽക്കാനാവില്ല. അവരുടെ കുടുംബങ്ങൾ കണ്ണീലാവുന്നു തകരുന്നു ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനാവില്ല. ഞങ്ങളുടെ സഭാ സംവിധാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് കണ്ടു നിൽക്കാനാവില്ല. ഞങ്ങളുടെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്കാവില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടയന്മാർക്കെതിരെ കൈകൾ ഉയരുന്നതും ഞങ്ങൾ കണ്ടു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കും, പൂർവാധികം ശക്തിയായി തന്നെ പ്രവർത്തിക്കും. അതിന് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. അങ്ങയുടെയെന്നല്ല ആരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. സഭയെന്ന് പറയുന്നത് ആത്മീയ നേതൃത്വത്തിനോടൊപ്പം ഞങ്ങൾ കൂടെ ചേരുന്നത് തന്നെയാണ് സഭ. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടായാൽ, അതിനെതിരെ ഒരു പ്രശ്നമുണ്ടായാൽ, അതിനുള്ളിലൊരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾക്ക് ഇടപെടുന്നതിന് ആരുടെയും അനുമതിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ഇനിയും ഇടപെടും. അത് എത്ര ഉന്നതനായാൽ, അത് പ്ലാംപ്ലാനി പിതാവായാലും ശരി, ഇപ്പോൾ ദീപികയുടെ തലപ്പത്ത് കയറിയിരിക്കുന്ന ഫാദർ ബെന്നി മുണ്ടനാട്ടായാലും ശരി, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഞങ്ങളത് ചെയ്തിരിക്കും. ഇവിടെ കത്തോലിക്ക സഭയും സഭയ്ക്ക് കീഴിൽ രണ്ടോ മൂന്നോ സഭാ അംഗീകൃത സംഘടനകളും ഉള്ളതുകൊണ്ട് അൽമായർക്ക് സ്വന്തം രീതിയിൽ സംഘടിക്കാൻ പാടില്ലെന്നും സംഘടന ഉണ്ടാക്കാൻ പാടില്ലെന്നും നിയമമൊന്നുമില്ലല്ലോ പിതാവേ.
നിങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു സംഘടനയെയും ക്രിസ്ത്യൻ സമുദായത്തിനുള്ളിൽ വളർന്നു വരുവാൻ നിങ്ങളിൽ ചിലർ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെ തകർക്കുവാൻ പല രീതിയിൽ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ നിങ്ങളുടെ ചില പ്രസ്താവനകളും നിങ്ങളുടെ ചില എഡിറ്റോറിയലുകളും ഒക്കെ ഞങ്ങൾ കാണുന്നുള്ളൂ. അതൊന്നും കൊണ്ട് ഞങ്ങൾ തളരുന്നവരല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പിതാവേ. ഞങ്ങളുടെ ഒന്നും ഭാര്യമാർഗം മാർക്കറ്റോ സഭാ സ്ഥാപനങ്ങൾ ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ശുപാർശയിൽ പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള ടിക്കറ്റോ പാർട്ടി സ്ഥാനങ്ങളോ ഒന്നും കിട്ടേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പിതാവേ. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാനും നേടാനും ഒന്നുമില്ലാത്തവരുടെ നിശ്ചയദാർഢ്യത്തെ പരീക്ഷിക്കരുത്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെയാണ് എന്ന് കരുതി നിങ്ങളെ ചിലർക്ക്